പ്രസവിച്ചറിയാമും നിനക്കും ആമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും, ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും മനുഷ്യവർഗം മുഴുവൻ്റെയും ജീവനെ രക്ഷിക്കാൻ വേണ്ടി വിശുദ്ധിയും മഹത്വവും വെടിപ്പുമുള്ള ദൈവമാതാവായ പിതാവിനോടും ജീവനുള്ള പരിശുദ്ധാത്മാവിനോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരുമായ ഞങ്ങളുടെ വിശുദ്ധാത്മാവേ ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. കുറിയേരാ
സഹോദരങ്ങളെ, കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവേൻ. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവം അന്യോന്യം സഹിഷ്ണുതയോടെ വർദ്ധിക്കുവേൻ. സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്തുവാൻ ജാഗരൂകരായിരിക്കുവേൻ. ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരു ആത്മാവുമാണ് ഉള്ളത്. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ. സകലത്തിനുമുപരിയും സകലത്തിലൂടെയും സകലത്തിലും വർദ്ധിക്കുന്നവനും നമ്മുടെ എല്ലാ പിതാവുമായവൻ ദൈവം ഒരുവൻ മാത്രം പാർക്കുമോ. കർത്താവേശുമിശിഹായുടെ വിശുദ്ധായ എവങ്കേലിയോനിലേ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടുകൂടെ നാം ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവമായ കർത്താവ് യോഗ്യരാക്കി തീർക്കട്ടെ. പാർക്കുമോ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോ, ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് പരിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരം ധരിച്ചവനും ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായുടെ ഇഹലോകവാസകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ചു പറയുന്നു, യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിവുപോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും,
അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകമടച്ച ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവനിരുന്നു. സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ബാറയ്ക്കുമോ, നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയുണ്ടാകട്ടെ. പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കരുണിവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും എല്ലാ നേരത്തും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. കാലത്തിന്റെ പൂർണ്ണതയിൽ മറിയാമിൽ നിന്ന് ജനിക്കുകയും ബേദലഹേം ഓഫർതായിൽ പ്രത്യക്ഷനാവുകയും ജോർദാൻ നദിയിൽ വെച്ച പിതാവ് സാക്ഷ്യപ്പെടുത്തുകയും യോഹന്നാൻ ഏറ്റുപറയുകയും ചെയ്ത ജീവന്റെ അപ്പമായവൻ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഗോകുൽത്തായിൽ ക്രൂശിക്കപ്പെടുകയും പാതാളത്തിലേക്ക് ഇറങ്ങി ഞങ്ങളെ ഉദ്ധരിക്കുകയും മരണത്തിന്റെ അധികാരമില്ലാതാക്കുകയും രക്ഷാകരമായി രഹസ്യം ഞങ്ങളെ ഭരമേൽപ്പിച്ച ആധ്യാത്മികമായ സമൃദ്ധ ഭോജനം ഞങ്ങൾക്കായി തയ്യാറാക്കുകയും അതിലേക്ക് സ്വജാതികളെയും പുറജാതികളെയും ക്ഷണിക്കുകയും ചെയ്ത കർത്താവിന് സ്തുതി. ദൈവികമാകുന്ന പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ജീവിതകാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കർത്താവിന് മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. ആകയാൽ പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാദ്രതയാൽ എൻ്റെ അസംഖ്യവും ബഹുലവുമാകുന്ന പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ഈ സമൂഹം മുഴുവൻ്റെയും പാപങ്ങളും മായ്ച്ച് ഉത്തമനേതേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധി മൗതമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായി സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിച്ചു കൊള്ളണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കരുണയുടെയും മാർദ്ദതയുടെയുമായ പനിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താദി കർത്താവേ, മഹത്വത്തിൻ്റെ നാഥ, ഞങ്ങളുടെ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ മരിച്ചുപോയവർക്കും
നീ പാപപരിഹാരവും പാപപരിഹാരകനുമാകേണമേ. എന്റെ കർത്താവേ ഞങ്ങളോട് ഉത്തരമരുളേണമേ. ഞങ്ങളെ സഹായിക്കുവാനായി വേഗത്തിൽ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവം തമ്പുരാനെ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. എന്റെ കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല മരണത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറക്കുമോ ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെ, യഥാർത്ഥ പ്രധാന ആചാര്യനും പാപപരിഹാര ബലിയും ആത്മീക ബലിപീഠവുമായ നീ ഗോകുൽത്തായിൽ സ്വയം അർപ്പിച്ച ഞങ്ങളുടെ വർഗത്തോട് കോപിച്ചിരുന്ന പിതാവിനെ രമ്യപ്പെടുത്തുകയും സ്വന്തം രക്തത്താൽ സ്വർഗീയരെയും ഭൗമികരെയും യോജിപ്പിക്കുകയും ചെയ്തു. ദൈവം തമ്പുരാനെ, നിന്റെ മുൻപാകെ ഞാൻ നിൽക്കുന്ന ഭ്രമിക്കത്തക്കതും ഭയനിർഭരവുമായി സമയത്ത് കരുണയോടും ദയോടും കൂടി എന്നെ നീ തൃക്കൺപാർക്കണമേ. സംഭ്രമജനകമായി സമയത്ത് മാലാഖമാർ വിറയ്ക്കുകയും പ്രധാന മാലാഖമാർ ഭ്രമിക്കുകയും റീശേൻ ബോസേന്മാർ അത്ഭുതപ്പെടുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ശീക്രമായും അദൃശ്യമായും പറന്നു വന്ന് ഈ കൃപാനമേലാവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്നത് ഹല്ലേലൂയ പാടുന്ന സിംഹാസന ദൂതന്മാരും വാഴ്ത്തി പുകഴ്ത്തുന്ന ക്രോബേന്മാരും കാദീശ് പാടുന്ന ശ്രോപ്പേന്മാരും അഗ്നിജ്വാലയ്ക്ക് തുല്യവും അഭൗമവുമായ തൻ്റെ സൂക്ഷ്മ നയനങ്ങളാൽ ഉറ്റുനോക്കുകയും ചെയ്യുന്നു. ദൈവം തമ്പുരാനെ, ബലഹീനവും പാപപങ്കിലവുമായി എൻ്റെ കരങ്ങളാൽ അർപ്പിക്കപ്പെടുന്ന ഈ കുർബാനെ നീ സ്വീകരിക്കണമേ. ഈ ബലിപീഠത്തിൻ്റെ സന്നിധിയിൽ പ്രത്യേക നിയോഗങ്ങളും ആഗ്രഹങ്ങളും വേദനകളും രോഗങ്ങളും കടബാധിതകളുമായി വന്നു പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും കരുണയും കൃപയും ആശ്വാസവും നീ വർഷിച്ചു നൽകുമാറാകണമേ. ദൈവം തമ്പുരാനെ, ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള നിന്ദ്യമായ കാര്യങ്ങൾ സൂക്ഷിച്ചു നോക്കിയിട്ട് നിന്റെ ഇടവകയിലെ വിശേഷ ജ്ഞാനമുള്ള ആടുകളിൽ നിന്ന് നിന്റെ പരിശുദ്ധ റൂഹായെ നീ നിരോധിക്കരുതേ. എന്റെ പ്രവർത്തികളുടെ മാലിന്യം നിമിത്തം നിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിട്ടുള്ള നിന്റെ ഇടവകയിൽ നിന്ന് നിന്റെ കരുണ തടയുകയും ചെയ്യരുതേ. എന്നാലോ കർത്താവേ, മലാഖമാർ പോലും സൂക്ഷിച്ചു നോക്കുവാൻ വാഞ്ചിക്കുന്ന നിന്റെ മഹാവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാൻ എന്നെ നീ യോഗ്യനാക്കിയല്ലോ. ദൈവം തമ്പുരാനെ, നിന്റെ കൃപയാലും ബഹുലമായ കരുണയാലും നിന്റെ ജനത്തിൻ്റെ പാപങ്ങൾ പരിഹരിക്കുകയും നിന്റെ ഇടവകയുടെ കുറ്റങ്ങൾ ക്ഷമിക്കുകയും ചെയ്യണമേ. ദൈവമായ കർത്താവേ, പാപപങ്കിലമായ എൻ്റെ കൈകളാൽ അർപ്പിക്കപ്പെടുന്ന ഈ കുർബാനെ നീ സ്വീകരിക്കണമേ. ഈ കുർബാനയാൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും നൽകണമേ. ഈ ബലിയാ വൃദ്ധരായ ഞങ്ങളുടെ മാതാപിതാക്കളെ കാത്തുകൊള്ളണമേ. ഈ ബലിയാ ഞങ്ങളുടെ രോഗികളെ സൗഖ്യപ്പെടുത്തണമേ. ഈ കുർബാനയാൽ പാപികൾക്ക് മോചനം നൽകണമേ.
തെറ്റുകാരോട് ക്ഷമിക്കണമേ. ഈ കൃപാനയാൽ അനുതാപികളെ കൈക്കൊള്ളണമേ. ഈ ബലിയാൽ കുറ്റക്കാരോട് സൗമനസ്യം കാണിക്കണമേ. ഈ കൃപാനയാൽ കോപിച്ചിരിക്കുന്നവരെ സമാധാനപ്പെടുത്തണമേ. ഈ ബലിയാൽ ഭിന്നിച്ചിരിക്കുന്നവരെ യോജിപ്പിക്കണമേ. ഈ കൃപാനയാൽ ഞങ്ങളുടെ ഇടയിലുള്ള ഇടർച്ചകൾ ഇല്ലാതാക്കണമേ. ഈ ബലിയാൽ ശിക്ഷകൾ നീക്കിക്കളയണമേ. ഈ കൃപാനയാൽ അശുദ്ധരെ വിശുദ്ധരാക്കണമേ. ഈ ബലിയാൽ അപക്വമതികളെ പരിപാകതയുള്ളവരാക്കണമേ. ഈ കൃപാനയാൽ വൈദികരെ പ്രബുദ്ധരാക്കുകയും ചെമ്മാശന്മാരെ പ്രശോഭിപ്പിക്കുകയും കോറൂയന്മാരെ വിവേകികളാക്കുകയും ചെയ്യണമേ. ഈ കൃപാനയാൾ ദേറാകളെയും മഠങ്ങളെയും വിശ്വാസത്തിൽ ബലപ്പെടുത്തണമേ. ഈ കൃപാനയാൽ ഏകാന്ത ജീവിതത്തിലായിരിക്കുന്ന നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ കൃപാനയാൽ സഭാമക്കളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. ഈ കൃപാനയാൽ കന്യാവ്രതക്കാരെ കാത്തുകൊള്ളണമേ. ഈ കൃപാനയാൽ വിവാഹ ജീവിതത്തിലായിരിക്കുന്ന നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ കൃപാനയാൽ മക്കളില്ലാത്ത ദമ്പതികളോട് മനസ്സലിമാറാകണമേ. ഈ കൃപാനയാൽ മദ്യപാനികളെ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ. ഈ കൃപാനയാൽ ഞങ്ങളുടെ മക്കളുടെ വിവാഹ തടസ്സങ്ങൾ നീങ്ങിപ്പോകണമേ. ഈ കൃപാനയാൽ ഞങ്ങളുടെ യുവതി യുവാക്കന്മാരെ പരിപാകതയിൽ വളർത്തണമേ. ഈ കൃപാനയാൽ ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനവും വിവേകവും നൽകുന്ന പരിശുദ്ധ റൂഹായെ നീ നൽകണമേ. ഈ കൃപാനയാൽ ഞങ്ങളുടെ പൈതങ്ങളെ ജ്ഞാനത്തിലും ദൈവഭയത്തിലും വളർത്തണമേ. ഈ കൃപാനയാൽ ദൂരസ്ഥരെ തിരിച്ചു വരുത്തുകയും സമീപസ്ഥരെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഈ കൃപാനയാൽ ജീവിച്ചിരിക്കുന്നവർക്ക് പാപമോചനവും വിശ്വാസികളായ മരിച്ചുപോയവർക്ക് സൽസ്മരണയും ആശ്വാസവും നൽകണമേ. നിനാസേ ഗ്ലോ ശുഭവോ തൗദീസോ ലിഹിതോയോ ബ്രോ വൽറുഹോ ദിലോ കാദീശോ ഹോഷോ വബുകുല സുബാൻ ലവൽ മിൻ ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസനാകുന്നു. ദൈവം തമ്പുരാനെ, ഞാൻ നിന്നോട് ഇപ്രകാരം പ്രകീർത്തിക്കുന്നു. കാദീശ് ആബോ കാദീശോ, കാദീശ് ബ്രോ ൂഹോഹായോ കാദീശോ. അവൻ നമ്മുടെയും നമ്മുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും ഗുരുക്കന്മാരുടെയും സകല മരിച്ചോടെ ആത്മാക്കളിലും രണ്ട് ലോകങ്ങളിലും എന്നേക്കും മനസ്സിലവ് തോന്നി കരുണ ചെയ്തുകൊണ്ട് പാപിയാകുന്ന ഈ ദാസന്റെ പ്രാർത്ഥന ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുന്നവനുമാകുന്നു. മറിക്കുമ്പോൾ ദിവ്യജ്ഞാനം ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ
സത്യവ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകർക്ക് മുമ്പേ പിതാവിന്ന് ജനിച്ചവനും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവശക്തിക്കും ഹേതുവായവനും മനുഷ്യനായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധ രൂപായി നിന്നും ദൈവമാതാവായും സൃഷ്ടിക്കുന്നവരെയാവുന്നതും ചെറിയയായി തീർന്ന മനുഷ്യനായി പൊതുദിവസ് പിലാത്തോസ് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ട അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി ോട് കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായി ജീവന വിശുദ്ധിയുള്ള ഏക ഗൃഹായാലും കാതോലികോ സ്നേഹിയോ ഏകോ വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചന മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. കർത്താവേ, നിന്റെ സഭയ്ക്കും അജഗണത്തിനും ഈ സമൂഹത്തിനും ശാശ്വതമായ ശാന്തിയും സമാധാനവും സ്നേഹവും നിരന്തരമായി നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായി ചുംബനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, ഞങ്ങളെ എല്ലാവരെയും ആശീർവദിക്കണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല മരണത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ സ്തോത്രബലി മുഖാന്തരം പാപവികാരങ്ങൾ ഉപേക്ഷിക്കുന്നതിനും പുണ്യപ്രവൃത്തികളിൽ വ്യാപരിക്കുന്നതിനും ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾക്കിടയാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറയ്ക്കുമോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിച്ചിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെയും ഉടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.
അങ്ങയുടെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് മിശിഹാ തമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കലായിരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, വിശ്വാസികളായ നിന്റെ ജനമൊക്കെയും അദൃശ്യമായ സംഘങ്ങളോടും സംഖ്യാതീതമായ നിരകളോടും ആധ്യാത്മികമായി ചേർന്നുകൊണ്ട് ശ്രോപ്പയും മാലാഖമാരെ പോലെ മൂന്ന് പ്രാവശ്യം ഉച്ചത്തിൽ നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പാപികളായ നമുക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിന്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവും പരിശുദ്ധവുമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. വാഴ്ത്തി വിശുദ്ധീകരിച്ച് മുറിച്ച് പരിശുദ്ധരായതിൻ്റെ സ്ലേഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതു എൻ്റെ ശരീരമാകുന്നു, ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. വൽഹായേ ദലവോലം വൽമിൻ ആമേൻ. അപ്രകാരം അത്താഴത്തിന് ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ പാനപാത്രവും എടുത്ത് സ്തോത്രം ചെയ്തു, വാഴ്ത്തി വിശുദ്ധീകരിച്ച് പരിശുദ്ധരായതിൻ്റെ സ്ലേഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങിയതിൽ നിന്ന് പാനം ചെയ്യുവിൻ, ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാകുന്നു, ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. വൽഹായേ ദലോലം വൽമിൻ ആമേൻ. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് അനുഷ്ഠിക്കുവിൻ. എന്തുകൊണ്ടെന്നാൽ ഈ രഹസ്യത്തിൽ പങ്കെടുക്കുമ്പോഴൊക്കെയും എൻ്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും ഞാൻ വരുന്നത് വരെ നിങ്ങൾ അനുസ്മരിക്കുകയും ചെയ്യും. അത്രേ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ചരുൾ ചെയ്തു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു,
നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു. നിന്റെ രണ്ടാമത്തെ വരവിനായി നോക്കി പാർക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കണമേ. ഇതു നിമിത്തം നിന്റെ രക്ഷാകരമായ നിന്റെ വ്യാപാരത്തിലെ വിസ്മീനീയമായ അത്ഭുത പ്രവർത്തികളും ഓരോരുവന്റെയും പ്രവർത്തിക്കത്തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന നിന്റെ എഴുന്നള്ളത്തിന്റെ ഭയങ്കര അടയാളങ്ങൾ ഞങ്ങൾക്ക് മറക്കാവതല്ല. ഇത് ഹേതുവായി നിന്റെ സഭയും ഈ സമൂഹവും നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും വിനയപൂർവം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമാകുന്ന നിന്റെ ഈ മക്കൾ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെക്കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവരെ, ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. മറിക്കുമോ എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ രൂഹ സ്വർഗമാകുന്നു. ഇരുങ്ങളെന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന മേലാവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തനവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടി പ്രാർത്ഥിപ്പിൻ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളേണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളേണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളേ. ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധ റൂഹായി അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ. പരിശുദ്ധ റൂഹായി കാസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ തിരുരക്തമാക്കി പൂർത്തിയാക്കട്ടെ. കർത്താവേ, തിരുശരീരത്തിലും തിരുരക്തത്തിലും പങ്കുകൊള്ളുന്ന ഞങ്ങളെ നിന്നോടുകൂടി ആനന്ദിപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോർ നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സഭകളെ മേയിച്ചു ഭരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോറാൻ മോർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവായ്ക്ക് വേണ്ടിയും നമ്മുടെ അധിപത്രാസനത്തിൻ്റെ മേൽപ്പെട്ടക്കാരൻ ആബൂൻ മോർ കുറിലോസ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും ആബൂൻ മോർ സ്തേഫാനോസ് എപ്പിസ്കോപ്പായ്ക്ക് വേണ്ടിയും ആബൂൻ മോർ തിമോത്തിയോസ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എപ്പിസ്കോപ്പാമാർക്ക് വേണ്ടിയും കശീശന്മാർ ശമ്മാശന്മാർ ദയറായക്കാർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവനു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും നൽകണമേ. അതിലിടയന്മാർക്ക് ആശ്വാസപൂർണമായ ദീർഘായുസ് നൽകണമേ. ഞങ്ങൾക്കെതിരായി തിന്മ സംസാരിക്കുന്ന വേദവിപരീതികളെ നിശബ്ദരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും.
ബാരക്മോർ വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങൾക്കെല്ലാവർക്കു വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അനാഥരുടെ സങ്കടം, ദരിദ്രരുടെ നിലവിളി, പീഡിതരുടെ ക്ലേശം, മർദ്ദിതരുടെ പ്രയാസങ്ങൾ, രോഗികളുടെ വേദന എന്നിവ നീ ഗൗനിക്കാതെ മൗനമായിരിക്കരുതേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും. ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ. ഈ ദേശത്തിൽ വസിക്കുന്ന നിന്റെ മക്കളെ എല്ലാവരെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും. ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോ ശുദ്ധിമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതയും നിത്യകന്യകയും ദേവമാതാവുമായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായെയും ദിവ്യന്മാർ സ്ലീഹന്മാർ പ്രസംഗകർ ഏവെങ്കിലിസ്തന്മാർ സഹോദരന്മാർ മൗധ്യാനന്മാർ എന്നിവരെ നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാർക്കായി കരുതിയിരിക്കുന്ന അതിവിശിഷ്ടമായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങളെയും വിശ്വാസികളായി ഞങ്ങളുടെ മരിച്ചുപോയവരെയും സദയം യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും. ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോ, കുറ്റമില്ലാത്തതും സ്നേഹികവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ച് തന്നിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. അതിൽ നിന്ന് വ്യതിചലിച്ച് ശിക്ഷാർഹരാകുന്നതിന് ഞങ്ങളെ ആരെയും നീ അനുവദിക്കരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും. ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോർ, സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മിൽ നിന്ന് വേർപെട്ടുപോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയേലായി സോ എന്ന് ചൊല്ലണം. കുറിയേലായി സോ, കുറിയേലായി സോ, കുറിയേലായി സോ. കർത്താവേ, ഞങ്ങളുടെ പരേതരെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാതാളത്തിൽ നിന്ന് വിടുവിക്കുകയും പൂഴിയിൽ നിന്ന് ഉദ്ധരിക്കുകയും ചെയ്യണമേ. അവൻ മുഖാന്തരം കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ ഞങ്ങളും ഞങ്ങളുടെ മരിച്ചുപോയവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടു കൂടെ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ സകല മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണമേ. മനസ്സോട് മനസ്സ് കൂടാതെയും അറിവോട് അറിവ് കൂടാതെയും സകലതിലും എന്ന പ്രകാരം ഈ കുർബാനയിലും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. ആമേൻ.
നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായി യേശു മിശിഹായാവുന്ന ദൈവത്തിൻ്റെ കൃപയും കരുണയും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിന്നെ അപൂർവം ഉച്ചത്തിൽ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായി ഞങ്ങളുടെ വായ്കളും അധരങ്ങളും തുറന്നു തരണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും ബുദ്ധിയെയും മനസ്സിനെയും നിർമ്മലമാക്കുകയും ചെയ്യണമേ. ഞങ്ങളിതാ ഉരുകിയ മനസ്സോടുകൂടി നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, കർത്താവേ ഞങ്ങൾക്ക് ദോഷവും നഷ്ടവും വരുത്തുന്ന എല്ലാറ്റിനെയും വേഗത്തിൽ ഞങ്ങൾക്ക് ശുഭകരവും പ്രയോജനപ്രദവുമാക്കി മാറ്റിത്തരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. ബർക്കിമോ അർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ദൈവം തമ്പുരാനെ, നിന്റെ സർവവിധമായ കൃപകളും അനുഗ്രഹങ്ങളും ദാനങ്ങളും നിന്റെ സഭയിലും അജഗണത്തിലും ഈ സമൂഹത്തിലും ആവസിച്ച് കവിഞ്ഞൊഴുകുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്തിൽ സമത്വമുള്ളതുമായ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപയും കരുണയും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബർക്കിമോ ഭയഭക്തിയോടെ നാം സൂക്ഷിക്കണം. കർത്താവേ കരുണതോടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധമായവാ
വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകരുഹായി വല്ലാതെ പരിശുദ്ധനില്ല. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ രുഹായിക്കും എന്നേക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ, തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ, ഉണ്ടായതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തേക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ. ആദ്യമെന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നാം ദൈവസുതൻ രാജഭാമിനിയും നിന്നഴ ഗഹജൻ മോഹിപ്പാ വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന് നിത്യ നവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരപ്രദമാകുന്ന നിന്റെ പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിന്റെ മക്കളിലേക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകേണമേ. ആമേൻ. നേക്കും ഞങ്ങൾ
ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, അദൃശ്യമായ നിന്റെ വലതുകരം നീട്ടേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയ നിന്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന ഈ ആരാധകരുടെ സംഘത്തെ ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകേണമേ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിൻ്റെ കൃപയും കരുണയും ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിക്കുന്നവരുടെ മേലും കൊടുക്കുന്നവരുടെ മേലും കൈക്കൊള്ളുന്നവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ഇവയെ താല്പര്യപൂർവം സംബന്ധിക്കുന്നവരിലും സംബന്ധിച്ചവരിലും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപയും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചെറിയപ്പെടുമാറാകേണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത പാപപരിഹാരപ്രദമാകുന്ന തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവധിക്കോ പ്രതികാരത്തിനോ ആയിത്തീരരുതേ. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും നിത്യജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനേ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ja
തന്റെ ശരീരവും രക്തവുമാകുന്ന ഈ ആത്മീയ ഭക്ഷണത്തിന് ഞങ്ങളെ യോഗ്യരാക്കിയ പിതാവേ, ശാരീരിക ഭക്ഷണത്തിൽ ശീലിച്ച ഞങ്ങളുടെ വായകൾ കൃപാലുവായി നിന്നെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഏകജാതൻ മുഖാന്തരം അവനോടുകൂടെയും നിനക്ക് നിന്റെ പരിശുദ്ധാത്മാവിന് സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും യോഗ്യമാകുന്നു. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീരുവാൻ വേണ്ടി ഇറങ്ങി വന്ന സ്വർഗീയ അപ്പമാകുന്ന മിശിഹ തമ്പുരാനെ, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിൽ കെടാത്ത അഗ്നിക്കിരയാകുവാൻ ഞങ്ങൾക്കിടയാകരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭാരങ്ങൾ നീക്കണമേ, വേദന നീക്കി സുഖമേകി, മായിക്കണമേ കറയല്ല കാഴ്ചയിൽ കർത്താവേ. സഹോദരങ്ങളും വാത്സല്യ ഭാജനങ്ങളുമേ, കർത്താവിൻ്റെ പാപപരിഹാരപ്രദം വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹത്തോടും യാത്ര ഭക്ഷണത്തോടും കൂടി പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കും വേണ്ടി ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോകുവിൻ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവിക്കുന്നവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലിബ രക്ഷിതരും വിശുദ്ധ മാമോദീസയുടെ റോഷ്മിയാൽ മുദ്രിതരുമേ, ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങൾ മരിച്ചുപോയ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസനാകുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും കൃപയും പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലേ പോകുവിൻ. എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. ആമേൻ. കർത്താവേ, കൃപ സ്വീകരിക്കുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ.